ജിൻഡോയും സായിയും സിജോയും കൂടി രാവിലെ പ്ലാനിങ് നടത്തിയതിനെ കുറിച്ച് നമ്മളൊരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പൊ അതിന് കുറെ വ്യാഖ്യാനങ്ങളും പോസ്റ്റുകളും കമന്റുകളും ഒക്കെ കണ്ടു. ആദ്യം തന്നെ പറയാം, ഇവരുടെ മൂന്ന് പേരുടെയും ഇനിഷ്യേറ്റീവിന് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം, ഹാറ്റ്സ് ഓഫ്. കമ്പാരിറ്റീവ്ലി സാമ്പത്തികപരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള മൂന്ന് പേര് ഒരു സഹമത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിട്ട് ഇറങ്ങുന്നതിന് അവരെ നമ്മൾ ബഹുമാനിക്കണം. അനിയത്തിക്കുട്ടി എന്ന് വെറുതെ പേരിന് പറയുന്നതല്ല എന്ന് മൂന്ന് പേരും തെളിയിക്കും. എനിക്ക് അവരിൽ മൂന്ന് പേരിൽ നല്ല വിശ്വാസമുണ്ട്. ഇനി കാര്യം എന്താണെന്ന് പറയാം. നന്ദനയും മണി ബോക്സ് ടാസ്കിന്റെ ദിവസം വരെ നിർത്തണം അവിടെ. അതാണ് സായിയുടെയും സിജോയുടെയും ജിൻഡോയുടെയും പ്ലാൻ. അത് എന്തിനാണെന്ന് പറയട്ടെ, നന്ദനയ്ക്ക് ഒരു വീട് വെക്കാനുള്ള പണം നേടിക്കൊടുക്കുക. ഈ ഒരു കാര്യം സിജോയോ സായിയോ അല്ലെങ്കിൽ ജിൻഡോയോ നേരിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് തോന്നുന്നുണ്ട്, പലർക്കും തോന്നുന്നുണ്ട്, അങ്ങനെ കുറെ പോസ്റ്റുകൾ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. നന്ദനയോട് മൂന്ന് പേർക്കും ഒരു സ്നേഹമുണ്ട്, റാപ്പോ ഉണ്ട്. സഹമത്സരാർത്ഥി എന്നതിനേക്കാട്ടിലും ഒരു സിസ്റ്ററിനെ പോലെയാണ് ഈ പറഞ്ഞ മൂന്ന് പേർക്കും. ഇനി സായി നന്ദനയ്ക്ക് നേരിട്ട് കൊടുത്തൊരു വാഗ്ദാനത്തെ കുറിച്ച് പറയാം. അത് നന്ദനയുടെ അമ്മയോട് വലിയ കാര്യമായിട്ട് പറയുന്നത് ഞാൻ കേട്ടൊരു കാര്യമാണ്. നന്ദനയ്ക്ക് ഐഫോൺ മേടിച്ചു കൊടുക്കുമെന്ന് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി, ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. മത്സരത്തിന്റെ വില കളയുന്നു എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. പക്ഷേ അവരെക്കാൾ റെമ്യൂണറേഷൻ ഒരുപാട് കുറവ് മേടിക്കുന്ന ഒരാളാണ് നന്ദന. മണി ബോക്സ് എടുത്ത് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ്. ആ ദിവസം വരെ നന്ദനെ അവിടെ നിർത്തുക എന്നൊരു ഗെയിമാണ് മൂന്ന് പേരും കളിക്കാൻ ശ്രമിക്കുന്നത്. അത് ഒരു രീതി പറഞ്ഞ ഗെയിം തന്നെയല്ലേ. ഒരേ സമയം ഗെയിമർ എന്ന നിലയിലും പിന്നെ മനുഷ്യർ എന്ന നിലയിലും മൂന്ന് പേരുടെ ഒരു വളരെ നല്ലൊരു പ്ലാനിങ് തന്നെയാണ് ഇത്. ഇപ്പൊ മേക്ക് ആൻ ഇമ്പാക്ട് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുക, അതില് മൂന്ന് പേരും നല്ലപോലെ ഫോക്കസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു കാര്യത്തില്.